റബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത് കൊട്ടാരം വിട്ടു, കൊട്ടാരം വിട്ട് യാത്ര പോകുമ്പോ റാബിയ ഹബീബ് റളിയല്ലാഹു അൻഹക്ക് സമ്മാനമായിട്ടൊരു വാഹനം കൊടുത്തു കൊട്ടാരത്തിന്റെ യജമാനൻ. ഏത് വാഹന കൊടുത്തേ? ഏത് വാഹന കൊടുത്തത്? ഒരു കഴുതയെ, കഴുത പുറത്ത് കയറി യാത്ര ചെയ്യാൻ ഒരു കഴുതയെ സമ്മാനമായി കൊടുത്തു. ആ കഴുത പുറത്ത് റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹ കയറി യാത്ര തുടർന്നു. യാത്രക്കിടയിൽ ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ വിശദമായി പറഞ്ഞതാണ്. മാത്രല്ല, ആ യാത്രക്കിടയിൽ ആട്ടിൻ പറ്റങ്ങളെ കണ്ട്, ഒട്ടക കൂട്ടങ്ങളെ കണ്ടു. യൂഫ്രട്ടീസിന്റെ നദീതീരത്തിലൂടെ, യൂഫ്രട്ടീസ് നദീതീരത്തിലൂടെ റാബിയത്തുൽ അദവിയ എന്ന പൊന്നുമോള് 11-12 വയസ്സുകാരി കൈതപ്പുറത്ത് ഒരുപാട് നേരം സഞ്ചരിച്ച് ഒട്ടക കൂട്ടങ്ങളെ കണ്ടപ്പോ ആ ഒട്ടക കൂട്ടങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ശ്രദ്ധാപൂർവം നോക്കി നിന്നേ. ആ ഒട്ടക കൂട്ടങ്ങൾ എത്തിപ്പെടുന്നത് യജമാനന്റെ സന്നിധിയിലേക്കാണെന്ന് മനസ്സിലാക്കി യജമാനന്റെ സന്നിധിയിലേക്ക് എത്തിപ്പെടുന്ന ആ ഒട്ടക കൂട്ടങ്ങൾ, അതേ പ്രകാരം എന്റെ യാത്രയിലും ഒരു ലക്ഷ്യം വേണം, എനിക്കും എന്റെ യജമാനായ റബ്ബിന്റെ അടുക്കലേക്ക് എത്തണം എന്ന വല്ലാത്ത ഒരു ഉറച്ച തീരുമാനം റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹ എടുക്കുകയാണ്. അപ്പൊ ഏത് കാര്യവും വിജയിക്കണമെങ്കിലും ആദ്യം വേണ്ടതെന്താ? സ്വന്തം മനസ്സുകൊണ്ട് തീരുമാനിക്കണം. സ്വന്തം മനസ്സുകൊണ്ട് ചെയ്യണോ? ചെയ്യണ്ടേ? ചെയ്യണോ? ചെയ്യണ്ടേ? പോണോ? പോണ്ടേ? അങ്ങനെയാവരുത്. അങ്ങനെ ആയാ പോക്കടക്കില്ല. ഉറച്ച തീരുമാനം, എന്ത് പ്രതിസന്ധി വന്നാലും പിറകോട്ടടിക്കാതെ ഞാൻ അത് ചെയ്തിരിക്കും. ആ ഒരു ഉറച്ച തീരുമാനം ഏത് വിഷയത്തിലും നമുക്ക് വേണം. നമ്മുടെ എല്ലാ വിഷയത്തിലും റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമുക്കൊരു പാഠമാണ്. അങ്ങനെ കൊറേ പോയി പോയപ്പോ മരുഭൂമിയിലെത്തി. മരുഭൂമിയിലെത്തിയപ്പോ വാഹനം പഴയതുപോലെ പോകുന്നില്ല. കഴുതല്ലേ, തളർന്നു വീണു. വാഹനം ശരിയായില്ലല്ല, യാത്ര പറ്റുള്ളൂ. വാഹനം ഏത് സമയത്തും ഏത് ഭാഗത്തിലൂടെയും യാത്ര ചെയ്യാൻ പറ്റിയ വാഹനാവണ്ടേ? അപ്പോഴല്ലേ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡി ആവുള്ളൂ. കേടായ വാഹനത്തില് അല്ലെങ്കിൽ കുറച്ചേരം അങ്ങോട്ട് പോയാല് സ്റ്റോപ്പാകുന്ന വാഹനത്തില് നമുക്ക് യാത്ര ചെയ്യാൻ ധൈര്യം ഉണ്ടാകുമോ? ആ കഴുത വീണ സമയത്ത് റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹു ഇവിടുന്ന് ദുആയിരുന്നു, റബ്ബേ ഞാൻ പിറകോട്ടില്ല, ഞാൻ മുന്നോട്ട് തന്നെയാണ്, നീ എന്നെ സഹായിക്കണം. ആ ഒരു പ്രാർത്ഥന, കഴുത കേൾക്കുകയും ഉടനെ തന്നെ തളർന്നു കിടക്കുന്ന കഴുതയെ റാബിയത്തുൽ അദവിയ എന്ന പൊന്നുമോളൊന്ന് വെള്ളം കുടഞ്ഞപ്പോ അത് സടകുടഞ്ഞ് എഴുന്നേറ്റ് തലയൊക്കെ കുലുക്കി വീണ്ടും യാത്ര തുടരുകയാണ്. പക്ഷേ ശക്തമായ ചൂട്, ശക്തമായ ചൂട്, വല്ലാത്ത ചൂട് താങ്ങാൻ കഴിയാതെ വന്നപ്പോ റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹ ചെയ്തതെന്താണ്? ചരിത്രം നമുക്ക് വിശാലമാണ്. റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹ പകൽ സമയത്ത് യാത്ര കുറക്കുകയാണ്. പകൽ സമയത്തൊരു മരത്തിന്റെ ചുമട്ടിൽ ഇബാദത്തിനെത്ത് കഴിഞ്ഞു കൂടുകയാണ്. പകൽ സമയത്തിന് മരച്ചുവട്ടിൽ ഒരു പച്ചപ്പ് കാണുന്ന സ്ഥലത്ത് ഒരു മരച്ചുവട്ടിൽ ഇരുന്ന് ഇബാദത്തിനെത്ത് കഴിച്ചു കൂട്ടുകയാണ്. പകൽ സമയം മുഴുവനും വിപാദത്തിന് വേണ്ടി നീക്കി വെച്ചു. റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹു പകൽ സമയം വിപാദത്താണ് കാരണം. പകൽ സമയത്തുള്ള യാത്ര തുടരുന്നില്ല. ആ യാത്ര തുടരാതിരിക്കാൻ കാരണമെന്താണ്? ശക്തമായ വെയിൽ തന്നെയാണ്.
ശക്തമായ വെയിലിന്റെ ചൂട് താങ്ങാൻ കഴിയാതെ വന്നപ്പോ റാബിയത്തുൽ അദവിയായിരുന്ന പൊന്നുമോളെ പകൽ സമയം വിശ്രമിക്കുന്നു, രാത്രി സമയമാകുമ്പോ യാത്ര തുടരുകയാണ്. അത് നല്ലൊരു ഐഡിയ, രാത്രി സമയത്ത് നല്ലോണം യാത്ര ചെയ്യാം, കൊറേ ദൂരം യാത്ര ചെയ്യാം, പകൽ സമയത്ത് വിശ്രമിക്കാം. അത് നല്ലൊരു ഐഡിയ. 10-12 വയസ്സുള്ളെങ്കിലും തലയിൽ ഉദിച്ചൊരു വലിയൊരു ബുദ്ധിയാണ്. അപ്പൊ നിങ്ങള് ചോദിക്കും, ഉസ്താദ് രാത്രി എങ്ങനെയാ, ആരുമില്ലാത്ത മരുഭൂമി കൂടെ എങ്ങനെ യാത്ര പോവുക, ആരുമില്ലാത്ത സ്ഥലത്ത് മരുഭൂമി കൂടെ എങ്ങനെ യാത്ര പോവാനാ ഉസ്താദെ? ഇത് കൈതല്ലേ, കൈതപ്പുറത്ത് ചെവി ഇങ്ങനെ തിരിച്ചാ വെളിച്ചം വരുമോ? ഇല്ലല്ലോ, ഹെഡ്ലൈറ്റ് വേണ്ടേ, വെളിച്ചം വേണ്ടേ, മരുഭൂമിയിലാണ്, ഒരാള് മനസ്സിലില്ലാത്ത ഏരിയ, സ്ഥലങ്ങളൊക്കെ വിശാലമായ സ്ഥലമാണ്, ആരുമില്ലാത്ത സ്ഥലമാണ്. അവിടെ എങ്ങനെ, അല്ലേ? അത് ഒരു സംശയം. പക്ഷേ മഹരിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹു വിഷയത്തിൽ നിങ്ങൾ അങ്ങനെ സംശയിക്കണ്ട. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് കഴുത പുറത്ത് കയറി യാത്ര പോകുമ്പോ വെളിച്ചമില്ലല്ലോ, കത്തിക്കാനൊരു ചൂട്ടില്ല, മെഴുകുതിരിയില്ല, കത്തിക്കാനൊരു വെളിച്ചവുമില്ലാതെ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹു വെളിച്ചം നൽകാൻ ആകാശത്ത് ഒരു നക്ഷത്രമുണ്ടായിരുന്നു. ആ നക്ഷത്രം ഇങ്ങനെ റാബിയത്തുൽ അദവി എന്ന പൊന്നുമോൾക്ക് വഴികാട്ടുകയാണ്. അള്ളാഹുവിന്റെ മഹാന്മാർ, അള്ളാഹുവിന്റെ മഹതിമാര്, പടച്ച റബ്ബിന്റെ പൊരുത്തം ആഗ്രഹിച്ച് നമ്മളൊരു വഴിക്കിറങ്ങിയാൽ ആ വഴി അള്ളാഹു തെളിയിച്ചു തരുകയാ. അവിടെ അള്ളാഹുവിന്റെ സഹായം വരികയാ. അത് ഏത് ഭാഗത്തിലൂടെയാണ് സഹായം വരുന്നതെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. റാബിയത്തുൽ അദവിയായിരുന്ന പൊന്നുമോൾക്ക് പാതിരാ സമയത്ത് മണൽ മരുഭൂമിയിലൂടെ ഒരാള് പോലുമില്ലാത്ത മരുഭൂമിയാണ്. ഒരു കടകളില്ല, വീടുകളില്ല, ആള് താമസങ്ങളില്ല. എവിടെ നോക്കിയാലും വിശാലമായ മരുഭൂമിയാണ്. പരന്ന് കിടക്കുന്ന മണ്ണ പാതിരാ സമയത്ത് റാബിയത്തുൽ അദവിയ്യ എന്ന പൊന്നുമോള് കഴുത പുറത്ത് കയറി യാത്ര പോവാൻ ഒരു കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ. രാത്രി സമയമാകുമ്പോ ചൂടില്ലല്ലോ, പകൽ സമയത്ത് നല്ല ശക്തമായ ചൂടല്ലയോ, ആ ചൂട് താങ്ങാൻ കഴിയാതെ റാബിയ ബീവിക്ക് മാത്രമല്ല കഴുതക്കും സഞ്ചരിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹു രാത്രി സമയം യാത്രക്ക് തെരഞ്ഞെടുത്തത്. അങ്ങനെ രാത്രി യാത്ര പോകുമ്പോ വെളിച്ചം വേണ്ടേ, എഴുതി വെക്കണേ, ചരിത്രം മനസ്സിലാക്കണേ. ആ വെളിച്ചം എവിടെ നിന്നാണ്? അതാ ഒരു നക്ഷത്രം റാബിയത്തുൽ അദവി എന്ന പൊന്നമോൾക്ക് വഴികാട്ടുകയാണ്. ആ നക്ഷത്രം ഇങ്ങനെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ നക്ഷത്രം വഴികാട്ടുന്ന സ്ഥലങ്ങളിലൂടെ റാബിയത്തുൽ അദവിയ്യ എന്ന പൊന്നുമോൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകുന്നു. തവക്കുലാക്കിയാൽ പിന്മാറരുത് ചെറുപ്പക്കാരാ, തവക്കുലാക്കിയാൽ പിന്മാറരുത് പെങ്ങളെ. ഒരു കാര്യം അല്ലാഹുവിനെ ഏൽപ്പിച്ചങ്ങ് കറങ്ങിയാലും അവിടെ പടച്ചോന സഹായം നമുക്കുണ്ട് കേട്ടോ. അല്ലാഹു നമുക്ക് തളരാത്ത പതരാത്ത മനസ്സല്ല നമുക്ക് തരട്ടെ.
ഏത് പ്രതിസന്ധിയിലും തളരാത്ത മനസ്സ്, ഏത് പ്രശ്നത്തിലും പതറാത്ത മനസ്സ്, നമ്മളെ വിചാരിക്കാത്ത ആളുകൾ നമ്മുടെ ശത്രുക്കളായി മാറുമ്പോൾ പോലും ഉറച്ചു നിൽക്കുന്ന പതറാത്ത ഈമാനിന്റെ മനസ്സ്, ഇന്ന് വരെ നീ ഞങ്ങൾക്ക് അങ്ങനെ തന്നിട്ടുണ്ട്. ഞങ്ങളെ മരണം വരെ അല്ലാ പതറാത്ത മനസ്സിനെ തരണേ അല്ലാ. അങ്ങനെ രാത്രി സമയത്ത് റാബിയത്തുൽ അദവിയ്യ യാത്ര തുടരുന്നു. സുബഹിയുടെ സമയമാകുമ്പോ നിസ്കരിക്കുന്നു, നിസ്കാര സമയമാകുമ്പോ നിസ്കരിക്കുന്നു റാബിയത്തുൽ അദവിയ്യ. പകൽ സമയത്ത് ആരെയെങ്കിലും ചെറിയ മക്കളെയോ ഇടയന്മാരെയോ യാത്രാ സംഘത്തെയോ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്ന സമയത്ത് പകൽ സമയത്ത് അവരുടെ കൂടെ കുറച്ച് നേരം വിശ്രമിക്കുന്നു. അവർക്കതാ റാബിയ ബീവി ക്ലാസ് എടുത്തു കൊടുക്കുന്നു. അല്ലാഹുവിലുള്ള വിശ്വാസം അവർക്ക് പകർന്നു നൽകുന്നു. ചരിത്രം വിശാലമാണ്, അത്ഭുതമല്ലേ? ഇങ്ങനെ ഒരു ചെറിയ കുഞ്ഞിന്റെ ചരിത്രം നമ്മുടെ കാതുകൊണ്ട് നമ്മളെ കേട്ടിട്ടുണ്ടോ? ചെറിയ പ്രായം മുതലേ അല്ലാഹു വലിയ തൗഫീഖ് നൽകിയ പൊന്നുമോളാണ്. അങ്ങനെ അതാ ഒരുപാട് നേരം യാത്ര ചെയ്യുന്നു, ക്ഷീണം വരുന്നുണ്ട്. മുഴിമൽ സമയത്തും കൈത പുറത്തല്ലേ യാത്ര ചെയ്യുന്നത്? കുറച്ചു നേരം കൈത പുറത്ത് നിന്ന് താഴെ ഇറങ്ങി നടക്കുകയാണ്. കാരണം വാഹനത്തിനും റെസ്റ്റ് കൊടുക്കണമല്ലോ. നമ്മുടെ വാഹനമെല്ലാം ഒരു 10,000 kilometers ആകുമ്പോ വാഹനത്തിന്റെ കമ്പനിയിലേക്ക് നമ്മൾ കൊണ്ടുപോവാറുണ്ട്. എന്തിന് വാഹനം സർവീസ് ചെയ്യാൻ, വാഹനത്തിന്റെ എഞ്ചിനില് മാറ്റം വരുത്താൻ, ബ്രേക്ക് ചെക്ക് ചെയ്യാൻ, കുറച്ച് ഓടിക്കഴിഞ്ഞാൽ ടയറിന്റെ അലൈൻമെന്റ് നമ്മൾ ചെയ്യണം. എന്തിനാണ്? വാഹനത്തിന്റെ സുഖമായ യാത്രക്ക് വേണ്ടിയാണ്, വാഹനം കേടുപെടാതിരിക്കാൻ വേണ്ടിയാണ്, ആ വാഹനത്തിനൊരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയാണ്. വാഹനം നല്ലതുപോലെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. പടച്ചവനെ, ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതാണ് മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ തന്റെ വാഹനത്തിന് റെസ്റ്റ് കൊടുക്കുന്നു, തന്റെ വാഹനമായ കഴുതക്ക് റെസ്റ്റ് കൊടുക്കുന്നു. റെസ്റ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. പേടിയുണ്ട്, ക്ഷീണമുണ്ട്, പക്ഷേ എല്ലാം റബിയത്തുൽ അദവിയ്യ മറക്കുന്നത് എവിടെയാണെന്നറിയോ? ദിക്റിലൂടെയാണ്. ദിക്റ് ചൊല്ലിയിട്ടാണ് റബിയത്തുൽ അദവിയ്യ പോകുന്നത്. സ്വലാത്ത് ചൊല്ലിയിട്ടാണ് റബിയത്തുൽ അദവിയ്യ പോകുന്നത്. അതുകൊണ്ട് തന്നെ റബിയത്തുൽ അദവിയ്യ എന്ന പൊന്നുമോൾക്ക് ടെൻഷനില്ല, പേടിയില്ല. ചൊല്ലുന്നവർക്ക് ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല, സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. ദിക്റ് ചൊല്ലി പതിവാക്കുന്ന ആളുകൾക്ക് ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൃത്യമായി നിസ്കരിക്കുന്നവരാണോ? നിങ്ങൾ കൃത്യമായി ദിക്റുമായി ചൊല്ലി നടക്കുന്നവരാണോ? ഒരു ഉമ്മ പറ്റ മക്കളെയും ഈ ദുനിയാവിൽ നിങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല. റാബിയത്തുൽ അദവിയ്യ അതിന് നമുക്ക് ഉദാഹരണമാണ്. അങ്ങനെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമാണ്, മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യമെന്താണ്? വിശുദ്ധമായ കഅബ, വിശുദ്ധമായ കഅബ. കഅബ ലക്ഷ്യമാക്കിയാണ് റബിയ ബീവി പോകുന്നത്. പടച്ചവനെ, എനിക്കെന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ പിന്നോട്ടില്ല, എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ പിന്നോട്ടില്ല റബ്ബേ, എന്ത് പ്രയാസം വന്നാലും റബിയത്തുൽ അദവിയ്യ പിന്നോട്ടില്ല. അങ്ങനെ
മനസ്സും മുഴുവനെന്താണ് എന്താണ് ഒരേ ഒരു ലക്ഷ്യം. കൽബ് നിറയെ നിറയെ ഒരേ ഒരു ലക്ഷ്യം. എന്താണ് ആ ലക്ഷ്യം? കഅബ, 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 പരിശുദ്ധ കഅബ. ആ കഅബ ലക്ഷ്യം വെച്ചിട്ടാണ് റബിയത്തുൽ അദവിയ റളിയല്ലാഹുവിനെ പോകുന്നത്. നമുക്കൊക്കെ കഅബ കാണണം, കഅബ കാണണം. മക്കത്ത് പോവണം, മദീനത്ത് പോവണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ പറ. ആമീൻ പറ. ആമീൻ പറയല്ലോ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഇൻഷാല്ലാഹ് വിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ ഉസ്താദിന്റെ കൂടെ വിശുദ്ധമായ മക്കയിലേക്കും മദീനയിലേക്കും പോരാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ആളുകൾക്ക് പാസ്പോർട്ട് അറിവിന്ദിലാവ് ഓഫീസിൽ നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാം. റമദാൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുന്നുണ്ട്. കൂടെ പോരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ഉമ്മമാർക്ക്, ബാപ്പമാർക്ക്, സഹോദര സഹോദരിമാർക്ക് ഓഫീസിലെ പാസ്പോർട്ട് എത്തിക്കാം എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയത്തിലേക്ക് തന്നെ വരാം. അങ്ങനെ റാബിയ ബീബി റളിയല്ലാഹു അൻഹ മനസ്സിൽ കഅബ മാത്രം സ്വപ്നം കണ്ടുപോവാൻ കഅബ മാത്രം വേറെ ഒന്നുമില്ല. അങ്ങനെ റാബിയ ബീബി റളിയല്ലാഹു അൻഹ പോകുന്നു. അങ്ങനെ ആ യാത്ര എങ്ങനെ തുടരുമ്പോ എപ്പോഴും റാബിയ ബീബിയുടെ ചിന്ത പരിശുദ്ധമായ മക്കയാണ്, പരിശുദ്ധമായ കഅബയാണ് മനസ്സിൽ ഒരേ ഒരു ചിന്ത. എന്റെ കഅബ, കഅബ ലക്ഷ്യമാക്കി റാബിയ ബീബി റളിയല്ലാഹു അൻഹ ഇങ്ങനെ പോകുമ്പോ അന്ന് പാതിരാ സമയമായിട്ടുണ്ട്. രാത്രി സമയമായപ്പോ രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് റാബിയ ബീബി റളിയല്ലാഹു അൻഹ ദുആർക്കുകയാണ്. പടച്ചവനെ, ഒരുപാട് ദൂരം പോവണം കഅബത്തിങ്ങല്ലെത്താൻ, ഒരുപാട് ദൂരം പോവാനുണ്ട് കഅബത്തിങ്ങല്ലെത്താൻ, പരിശുദ്ധ മക്കയിലെത്താൻ. പടച്ചവനെ, ഇനിയും ഒരുപാട് സഞ്ചരിക്കണമല്ലോ നാഥാ, ഇനിയും ഒരുപാട് സഞ്ചരിക്കണമല്ലോ നാഥാ, ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കണമല്ലോ അല്ലാ. ആ കഅബയിലേക്ക് എത്തുന്നത് വരെ എനിക്കൊരു പ്രയാസവും നീ തരല്ലേ അല്ലാ. റബിയ ബീബി റളിയല്ലാഹു അൻഹ ദുആരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അപ്പോഴാണ് ഒരു അത്ഭുതം അവിടെ സംഭവിക്കുന്ന. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിൽ വെച്ച് റബിയ ബീബി റളിയല്ലാഹു അൻഹ ഒരു മഹാ അത്ഭുതം സംഭവിക്കുകയാണ്. എന്താണെന്നറിയോ? ജീവിതത്തിൽ എന്നവരെ സംഭവിക്കാത്ത അത്ഭുതമാണ്. ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് റബിയ ബീബി റളിയല്ലാഹു അൻഹ സ്വപ്നത്തില് പോലും കരുതിയില്ല. സുബ്ഹാനല്ലാഹ്, റബിയ ബീബി റളിയല്ലാഹു അൻഹ അന്വേഷിച്ചു പോകുന്ന പരിശുദ്ധമായ കഅബയിലേ. ആ കഅബയദാ റബിയ ബീബി റളിയല്ലാഹു അൻഹ നേനെ കണ്ണിൽ കാണുന്നു. പരിശുദ്ധമായ കഅബാനയും റബിയ ബീബിയുടെ അടുത്തേക്ക് വരുന്നത് പോലെ റബിയ ബീബിയുടെ മനസ്സിൽ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇത് എന്തോ ഒരു വലിയ അത്ഭുതമാണ്, ഇത് എന്തോ ഒരു വലിയ അത്ഭുതമാണ്. ചില്ലറ സംഭവമല്ല, ചില്ലറ അത്ഭുതമല്ല. പ്രിയപ്പെട്ടവരെ, റബിയ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് കഅബാലയം ഇങ്ങനെ വരുന്നതായിട്ട് റബിയ ബീബിക്ക് തോന്നുകയാണ്. കഅബയെ കണ്ട ഉടനെ, കഅബാലയത്തെ റബിയ ബീബി കണ്ട ഉടനെ അത്ഭുതപ്പെട്ടു പോയി. ഉടനെ തന്നെ രണ്ട് കണ്ണുകളും ഇങ്ങനെ തിരുമ്മിപ്പോയി. ഞാൻ എന്താണ് റബ്ബേ ഈ കാണുന്നത്? ഞാൻ എന്ത് അത്ഭുതമാണ് കാണുന്നതല്ലാ. അതാ
പരിശുദ്ധമായ കഴപ കാണുകയാണ്. ആരേ ഈ പ്രിയപ്പെട്ട പൊന്നുമോളെ, ടൈഗ്രീസിന്റെ പുത്രി ദീവിറാബിയ. ഇത് കണ്ട ഉടനെ റാബിയ ബീവി റളിയല്ലാഹു അൻഹ രണ്ട് റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും ദുആ എന്നു, റബ്ബേ ഞാൻ ഈ കണ്ട കാഴ്ച എത്ര വലിയ അത്ഭുതമായ കാഴ്ചയാണ്. ഞാൻ ലക്ഷ്യം വെക്കുന്നത് തന്നെ ഈ കഴിവയാണ്. ഈ കഴിവയാണല്ലോ ഇത്രയും ദൂരത്തിൽ നിന്ന് ഞാൻ കാണുന്നത്. ഇത് എല്ലാവരുടെ കണ്ണിനെ കൊണ്ട കാണാൻ കഴിയൂല. അത് മഹാന്മാർക്ക് മഹതിമാർക്ക് അല്ല നൽകുന്ന പ്രത്യേകതയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കാതങ്ങൾ കകലയുള്ള കഴിവ, നമ്മളെ പോലെ രണ്ട് മനോഹരമായ കണ്ണുകളുള്ള മഹതിയായ അറാബിയത്തിൽ അതെയായ എന്ന പൊന്നുമോളെ കാണുന്നു. ഉടനെ തന്നെ രണ്ടര കാത്ത് സുന്നത്ത് നിസ്കരിച്ച് ദുആകൾ ചെയ്യുന്നു. അല്ലാ ഞാനെന്താണീ കാണുന്നതല്ല, അൽഹംദുലില്ലാഹ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായ പരിശുദ്ധമായ കഴിവ, ആ കഴിവയാണല്ലോ ഞാൻ ഈ കാണുന്നത്. ആദ്യമായി കഴിവ കാണുമ്പോ സങ്കടം വരൂലേ? ആദ്യമായി കഴിവ കാണുമ്പോ പൊട്ടിക്കറിയൂലേ നമ്മളെ? ആദ്യമായി കഴിവ കാണുമ്പോ പൊട്ടിക്കറിയൂലേ? റളിയല്ലാഹു പൊട്ടിക്കറിയുകയാണ്. പരിശുദ്ധമായ കഴിവാലയം കണ്ട ഉടനെ സുബ്ഹാനല്ലാഹ്, നമുക്ക് ആ പരിശുദ്ധമായ കഴിവയൊന്ന് കാണാന് അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ, അല്ലാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ, അല്ലാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ. എന്റെ കൂടെ പ്രിയപ്പെട്ട ഒരുപാട് ഹാജിമാര്, ഉമ്മമാര്, ബാപ്പമാര് പരിശുദ്ധ ഉംറക്ക് പോന്നിരുന്നു. വല്ലാത്ത ആഗ്രഹമാണ് പരിശുദ്ധമായ കഴിവ കാണുക എന്നുള്ളത്. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അങ്ങനെ കഴിവ കണ്ട് മരണപ്പെട്ടു പോയി ഇന്നും മക്കത്ത് മരണപ്പെട്ട കിണക്കുന്ന ഉമ്മമാരുണ്ട്. റബ്ബേ ഞങ്ങളെ കൂടെ ഉംറക്ക് മോന്ന് ഒരു മോനെ പോലെ കണ്ട് പരിശുദ്ധമായ ഉംറക്കുമെന്ന് പരിശുദ്ധ മക്കയിൽ മരണപ്പെട്ട് കിടക്കുന്ന ഉമ്മമാരുണ്ട്. അല്ലാ നീ അവർക്ക് സ്വർഗം കൊടുക്കണേ, അല്ലാ നീ അവർക്ക് സ്വർഗം കൊടുക്കണേ, അല്ലാ കണ്ണിങ്ങനെ തിരുമ്മി. ഞാനിപ്പോ കാണുന്നത് സ്വപ്നമാണോ? നമ്മളിപ്പോ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചിരിക്കണം, എപ്പോഴും ആലോചിച്ചിരിക്കണം. എന്ത്? എനിക്ക് നല്ല ഒരു മോതിരം കിട്ടണം, ഒരു സ്വർണത്തിന്റെ മോതിരം, അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഒരു വള, നല്ല ഒരു വള, ഒരു നല്ല മോഡൽ ഒരു വള, അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഒരു മോതിരം കിട്ടണം എന്ന് കുറേ കാലമായി ആഗ്രഹിച്ചെടുക്കാണ്. റംലാത്താന്റെ കയ്യുമെന്നത് കണ്ട ഉടനെ റംലാത്താന്റെ കയ്യുമത്തെ മോതിരം എനിക്കും വേണം, അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു ദിവസം നിങ്ങക്ക് കുറെ കാലായില്ലേ എന്റെ കൂടെ കൂടാൻ തുടങ്ങിയിട്ട്, ഒരു സമ്മാനം വേണ്ടേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്വർണത്തിന്റെ മോതിരം കെട്ടി തരുമ്പോ നിങ്ങള് സുബ്ഹാനല്ലാഹ് ആകെ കിളിപോയ മാർക്കാവും. നിങ്ങൾ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തിരുമോ, ചില ആൾക്കാര് വേനത്ത് കണ്ട് പാങ്ങാൻ കണ്ടത് എന്നിട്ട് ഇങ്ങനെ വരുത്തിയോക്കും. ഇത് സ്വർണം തന്നെയാണോ? അല്ല മൂപ്പര് എന്നെ പറ്റിച്ചാണോ? ഒക്കെ നോക്കും, ഒക്കെ നോക്കും. ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ നോക്കൂലെന്നൊന്നും പറയാൻ പറ്റൂല, പറയാൻ പറ്റൂല. അപ്പൊ നമ്മളെ സ്വപ്നത്തിൽ ഇങ്ങനെ കരുതി നടക്കുന്ന ഒരു സംഗതി പെട്ടെന്നാണ് കാണാണ് കൺമുന്നിൽ, പെട്ടെന്നാണ് കാണുമ്പോ ആകെ കണ്ണൊക്കെ ഒന്ന് തിരിഞ്ഞു. കണ്ണിനൊക്കെ കുഴപ്പമുണ്ടോ? തന്നെയാണോ സംഗതി? എന്താപ്പ ഈ കാണുന്നത്? നമ്മളിങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ഇങ്ങനെ നടക്കാൻ, ഒരു സംഗതി ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ഇങ്ങനെ നടക്കാൻ, അങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്ന സമയത്ത് അതവിടെ കിട്ടുമ്പോ മോതിരം. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് അത് എന്തായിക്കോട്ടെ,
അതെന്തായിക്കോട്ടെ അത് വിടി, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതൊരു കാണുമ്പോ നമ്മൾ ആകെ അത്ഭുതപ്പെട്ടു. സുബ്ഹാനല്ലാഹ് മാഷാല്ലാഹ്. ഞാൻ മനസ്സിൽ എപ്പോഴും കരുതുന്ന സാധനമാണല്ലോ എന്റെ മുന്നിൽ എത്തിയത്. നമ്മൾ ആകെ അത്ഭുതപ്പെട്ടു. ഇതേ പ്രകാരം റാബിയത്തുൽ അദലി റളിയല്ലാഹുവിന്റെ കഴബ് സ്വപ്നം കണ്ട് കൈതപ്പുറത്ത് പോവാൻ കുറച്ചങ്ങ് പോയപ്പോഴാണ് അതാ കാണുന്ന കഴബ. അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ ഇത്രയും പ്രായത്തിന്റെ ഇങ്ങനെ ഒരു അത്ഭുതം. അതാ പറഞ്ഞത് യാത്രയിൽ കണ്ട മഹാ അത്ഭുതം. ഇത് മഹാ അത്ഭുതമാണ്. ഇത് മഹാ അത്ഭുതം അല്ലെങ്കിൽ പിന്നെ ഏതാ അത്ഭുതം? ഇത് മഹാത്ഭുതം അല്ലെങ്കിൽ പിന്നെ ഏതാ അത്ഭുതം? കഴബ് എങ്ങനെ കാണാം? ആ കഴബാലയത്തെ ഇങ്ങനെ കണ്ട സമയത്ത് റാബി ഹബീബ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി. പിന്നെ പിന്നെ നടത്തത്തിന് ആവേശം കൂടി. അതെങ്ങനെയാണ് കിട്ടേണ്ട സാധനം കിട്ടുമ്പോ നിങ്ങൾ ആഗ്രഹിച്ച ഒരു മോതിരം നിങ്ങൾ ഭർത്താവിനോട് പറഞ്ഞു നോക്കി കിട്ടണം, കിട്ടിക്കോട്ടെ കിട്ടിക്കോട്ടെ. ഒരു മോതിരം ഇങ്ങടെ കിട്ടി. ആ മോതിരം കിട്ടിയ പിന്നെ അൽഹംദുലില്ലാ. പിന്നെ പിറ്റേന്ന് സുബൈക്ക് തുടങ്ങും. സുബൈക്ക് തുടങ്ങും. തുറക്കാല്ല പത്തിരി കാരണം അത് ആവേശാണ്. ആവേശാണ് അത് കിട്ടിയ ആവേശാണ്. അതിങ്ങനെ ഇനിയിപ്പോ വളയാണെങ്കിൽ ആ വലയൊക്കെ ഒന്ന് ഇങ്ങനെ കുലുക്കിയിട്ട് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് വാച്ചാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് സന്തോഷാണ്. അത് കിട്ടുമ്പോ ഒരു സന്തോഷമാണ്. ഇപ്പൊ ഞാന് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തെ എന്റെ കൂട്ടത്തിലൊരു കൂട്ടുകാരുണ്ട്. ഓന് പുതിയൊരു മോതിരം വാങ്ങി. പുതിയൊരു മോതിരം. അപ്പൊ മോതിരം വാങ്ങി. ആ മോതിരം എന്ത് ചെയ്യണം? മോതിരം ഇപ്പൊ നമ്മളിങ്ങനെ കഴിയുമ്പോ മോതിരം ഇടുമല്ലോ. മോതിരം ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ എല്ലാവർക്കും ടെൻഷൻ ആവൂലേ? ആരും മൈൻഡ് ചെയ്യണില്ല. നല്ല പുതിയ വാച്ച് കെട്ടിയാല് എന്തടാ പുതിയ വാച്ച് കെട്ടിക്കണല്ലോ. എവിടെ കിട്ടിയ? നമ്മള് ചോദിക്കും. അപ്പൊ ഓരോ മോതിരം ആരും മൈൻഡ് ചെയ്യണില്ല. അപ്പോ അത് മൈൻഡ് ചെയ്യാൻ വേണ്ടിട്ടോ കാറ്റ വളവന്തരങ്ങ ഓങ്ങനെ വരും. അതിങ്ങനെ പറയും. സുഫനെ അന്റെ മോത്ത് കൊതുകുണ്ട്. എവിടെ കൊതുക്? എവിടെ? അതാ എന്താ കൊതുക്? ഇതാ കൊതുക്. സംഗതി കൊതുകിനാട്ടാണല്ലത് വരുന്നത്. ഇങ്ങനെയാ വരുന്നത്. എങ്ങനെ? ഇതാ കൊതുക്. ഇതാ കൊതുക്. ഈ മോതിരം പുതിയ മോതിരം വാങ്ങിയാണല്ലോ. പുതിയ മോതിരം ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് വരുന്നത്. വരുന്നത് എന്തിനാ? എന്ത് വരണ്ട വരണേ? എന്റെ മോതിരം നോക്കുന്ന പറയാൻ പറ്റല്ലോ. കൊതുകിനാട്ടാണ്. സംഗതി ഈ മോതിരം കാണാൻ വേണ്ടിട്ടാണ്. ഇങ്ങനെ പല വളവും പല ആളുകൾ എടുത്തിട്ടുണ്ടാവും. പല ആളുകളും പല ആളുകളും. അപ്പൊ നമ്മളെന്ത് ചെയ്യും? അത് കിട്ടേണ്ടത് കിട്ടിയാ പിന്നെ ഫുൾ ആവേശം. നല്ല ആവേശകരം പിന്നെ അല്ലേ? പിന്നെ നല്ല ആവേശകരം, നല്ല റാഹത്തേകരം, നല്ല സന്തോഷകരം. പുതിയ ചെരുപ്പട് ധരിച്ചാ പിന്നെ പുറത്തൊക്കെ പോവാൻ ഞാൻ ഒരു പള്ളിയിലിരുത്താം. പുതിയ ചെരുപ്പട് വാങ്ങിയത്. പുതിയ ഡ്രസ്സെടുത്ത് ധരിച്ചാ പിന്നെ കല്യാണത്തിന് പോവാഞ്ഞാല് അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് പ്രോഗ്രാമിന് പോവാഞ്ഞാ പിന്നെ വലിയൊരു വിഷമ. പുതിയ വണ്ടിയുടെ വാങ്ങിയ അത് നാലാള് കാണുന്ന അങ്ങാടി കൂടെ പോയിട്ടില്ലെങ്കിൽ ഒരു പൂർത്തിയാടാ. അങ്ങനെയാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ ആവേശം കൂടും. നമുക്ക് കിട്ടേണ്ട സാധനം കിട്ടിക്കഴിഞ്ഞാ പിന്നെ എന്താവും? ആവേശം കൂടും. നമ്മളൊക്കെ ചെറുപ്പക്കാലത്ത് നീന്തം പഠിക്കണം. നീന്തം പഠിക്കൽ സുന്നത്താണ്. നീന്തം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊളത്തുനിന്ന് നീച്ചോരൂല. കുറച്ചു കാലട്ടോ. കുറച്ചു കാലം നീന്തം പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലം പോയിന്നും കുളത്തൊന്നും നീച്ചനെ പോരൂല. അതോട്ടൊന്നും നീച്ചനെ പോരില്ല. ഒരു 4 മണിക്കൂർ നീന്തി. അതെന്താ? അത് ആവേശാണ്. അപ്പൊ റാബി ഹബീബ് റളിയല്ലാഹു അൻഹു മുന്നിൽ കഴബ കണ്ട് കണ്ടപ്പോ പിന്നെ റാബിയ മോക്ക് ആവേശണ്ട് കൂടി. പിന്നെ സുബ്ഹാനല്ലാഹ്. അതുവരെ കൈത നടന്നീനെ നടത്തുന്നല്ല പിന്നെ നടക്കണത്. റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹു പിന്നെ സന്തോഷം കൂടുകയാണ്. റാബി ഹബീബ് റളിയല്ലാഹു അൻഹു സന്തോഷം കൂടുകയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ അവരുടെ യാത്രക്ക് സ്പീഡ് കൂടുകയാണ്. അവരുടെ യാത്രക്ക് വേഗത കൂടുകയാണ്. ചരിത്രം പറയുന്നു പിന്നെ റാബിയ ബീബി ദിക്റുകളോട് ദിക്റുകളാണ്. പിന്നെ തക്ബീറുകളാണ്, ഹംദുകളാണ്, സ്വലാത്തുകളാണ്. പിന്നെ വീണ്ടും വീണ്ടും ദിക്റുകളിലുകയാണ്, ദിക്റുകളിലുകയാണ്, ദിക്റുകളിലുകയാണ്. ദിക്റ് ചൊല്ലിട്ടതാ റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ്.
യാത്രക്ക് ആവേശം കൂടുന്നു, യാത്രയതാ മുന്നോട്ട് കുതിക്കുന്നു. അത് റബ്ബ് കാണിച്ചു കൊടുത്തത് എന്തിനാ? റാബിയ മോളെ, നിങ്ങൾക്ക് വിഷമം വരാതിരിക്കാൻ വേണ്ടിയാ, ആ മരുഭൂമിയിൽ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയാ, ആ മരുഭൂമിയിലുള്ള യാത്രക്ക് ക്ലേശം വരാതിരിക്കാൻ വേണ്ടിയാണ്, ഒരു കോവളം വരാതിരിക്കാൻ വേണ്ടിയാണ്, ഒരു ക്ഷീണം വരാതിരിക്കാൻ വേണ്ടിയാ, ഒരു പ്രയാസം വരാതിരിക്കാൻ വേണ്ടിയാ. പടച്ചോൻ റബിയ ബീവിയുടെ മുന്നിൽ കഴപ കാണിച്ചു കൊടുക്കുകയാ. പടച്ചവനെ, ഞങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധ ഉംറ ചെയ്യാന്, മക്ക കാണാന്, മദീന കാണാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്കെല്ലാവർക്കും തരണേ. അല്ലാ തരണേ, അല്ലാ പിന്നെ മനോഹരമായി യാത്ര തുടർന്നു. ഇനി ഇനി ഇതിന്റെ ഇടക്ക് വേറൊരു സംഭവം ഇത് ശ്രദ്ധിക്കണട്ടോ, റാബിയ ബീവി എവിടെത്തി? കളഭ കണ്ടു യാത്രക്കിടയിലെ കളഭ കണ്ടപ്പോ നടത്തത്തിന് ആവേശം കൂടി. ആ ആവേശത്തിൽ അങ്ങനെ നടന്നു പോവാണ്, എങ്ങട്ട്? കൈതപ്പുറത്ത് പോവാണ്, ദിക്റു ചൊല്ല്, സ്വലാത്തും ചൊല്ല്, ദിക്റുകളൊക്കെ ഇങ്ങനെ ചൊല്ലിട്ട് എങ്ങട്ട് പോവാണ്? കളഭന്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങാണ്. യാത്ര അല്ലാഹു ചുരുക്കി കൊടുത്തു കൊറേ ദൂരല്ല യാത്ര. അല്ലാഹു ചുരുക്കി കൊടുത്തു മഹാന്മാർക്ക്. അങ്ങനെയാണ് അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, കഴബ റാബിയ ബീവി റളിയല്ലാഹു അൻഹയുടെ മുന്നിലേക്ക് ഇങ്ങനെ കഴബൻ അല്ലാഹു ഇങ്ങനെ കാണിച്ചു കൊടുത്തു ഇതിന്റെ ഇടക്ക് വേറൊരു സംഭവം ശ്രദ്ധിക്കണട്ടോ. രണ്ടാണ് ചരിത്രത്തിലേക്ക് തന്നെ വരും. ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട സയ്യിദന ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു എഴുതിയോക്കി. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അദ്ഹം എന്ന് പറയുന്ന രാജാവിന്റെ മോനാണ് ഇബ്രാഹിം എന്ന് പറയുന്നത്. ബൽക്ക് രാജ്യത്തെ രാജാവിന്റെ മോനാണ്. ബൽക്കിലെ കൊട്ടാരത്തിലെ രാജാവിന്റെ മോനാണ് ആര്? ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു കലബഗാനാണ് ഇറങ്ങി. ശ്രദ്ധിക്കണം, രണ്ട് ചരിത്രം യോജിച്ചു വരികയാണ്. റാബിയാവിന്റെ ചരിത്രത്തിന് ഭാഗത്തുണ്ട്, ഇനി അതിലേക്ക് ചേർത്ത് വെക്കുന്ന വേറെ സംഭവം വരാണ്. ശ്രദ്ധിക്കണട്ടോ. ഇബ്രാഹിം അദ്ഹം എന്ന ചെറുപ്പക്കാരൻ കലബഗാനാൻ ഇറങ്ങി, കൊട്ടാരം വിട്ട് കലബഗാനാൻ ഇറങ്ങിയതാണ്. അല്ലാഹുവിനെ ചിന്തിച്ച്, അല്ലാഹുവിനെ ആലോചിച്ച് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പോകുന്നു കടുപ്പ കാണാൻ. 40 വർഷത്തോളമായി ഇബ്രാഹിം അദ്ഹം എന്ന ചെറുപ്പക്കാരൻ പരിശുദ്ധ കഅബാലയത്തിലേക്ക് പോവുകയാണ്. വലിയ മങ്ങാനാണ്, വലിയ സൂഫിയാണ്. അല്ലാഹുവിനെ ആലോചിച്ച് തന്റെ കൊട്ടാരം വിട്ട് പടിയിറങ്ങിയ മങ്ങാനാണ് സയ്യിദന ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു. ഒരുപാട് ദൂരെ നിന്ന് നടന്നു പോയി, പരിശുദ്ധമായ കഅബ കാണാൻ നടന്നു പോയ ചെറുപ്പക്കാരനാണ് സയ്യിദന ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു. മഹാനവറകൾ അതാ ചരിത്രത്തിൽ കാണാം. കാട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. കാട്ടിലൂടെയുള്ള മരത്തിൽ നിന്ന് പഴങ്ങൾ പറിച്ച് മഹാനവറുകൾ ഭക്ഷിക്കും. ഇലകൾ പറിച്ച് മഹാനവറുകൾ ഭക്ഷിക്കും. യാത്ര ചെയ്യുമ്പോ ഒരുപാട് ആടുകളുമായി പോകുന്ന കച്ചവട യാത്രക്കാരില്ലേ, ആ കച്ചവട യാത്രക്കാരുടെ കൂടെ കൂടിയിട്ടാണ് മാനവർകൾ ഭക്ഷണം കഴിക്കുന്നത്. മാത്രമല്ല, ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഒട്ടക കൂട്ടങ്ങളെയും ആടുമാടുകളെയും മേച്ച് നാട് ചുറ്റുന്ന പദവികളല്ലേ, പദവികൾ എന്ന് പറഞ്ഞാൽ നാട് ചുറ്റിയിട്ട് ഒട്ടകങ്ങളെ മേക്കുന്ന ആട്ടിടയന്മാർ, ഇടയന്മാർ, അവരുടെ കൂടെ കൂടിയിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്ന ബഹുമാനപ്പെട്ടവരെ. മാത്രമല്ല, മഹാനവരങ്ങൾ രണ്ട് സ്റ്റെപ്പ് നടന്നാൽ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. വീണ്ടും രണ്ട് സ്റ്റെപ്പ് നടന്നാൽ വീണ്ടും രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും.
മഹാന്മാരെ ചരിത്രം പറയുന്നത്, ഇബ്രാഹിം അധികമെന്ന ചെറുപ്പക്കാരൻ കൽബാലയത്തിലേക്ക് പോകുമ്പോ രണ്ടടി സ്റ്റെപ്പ് വെച്ചാല് രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. വീണ്ടും അതാ രണ്ട് സ്റ്റെപ്പ് വെക്കുന്നു, വീണ്ടും രണ്ടരക്കാത്ത് നിസ്കരിക്കുന്നു. ഇങ്ങനെ നിസ്കാരവും നടത്തവും നിസ്കാരവും നടത്തവുമായി ഇബ്രാഹിം അധികമെന്ന ചെറുപ്പക്കാരൻ കഴുപ കാണാൻ പരിശുദ്ധമായ മക്കയിലേക്ക് നടന്നു വരികയാണ്. ഒരു ഭാഗത്തു നിന്ന് ബസറയിൽ നിന്ന് റാബിയത്തുൽ അദവിയ എന്ന പൊന്നുമോള് വരുന്നുണ്ട്. 40 വർഷത്തോളമായി ഇബ്രാഹിമിന് അധികമെന്ന ചെറുപ്പക്കാരനും ഒരു ഭാഗത്ത് കഴുപ കാണാൻ വരുന്നുണ്ട്. കഴുപ കാണാൻ നടന്ന വോകനം അത് പഴയ കാലം മുതലേ ഉള്ളതാണ്. അത് നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്ന് ഹജ്ജിന് പോയിട്ടുണ്ട്. നടന്നിട്ട് ഹജ്ജിന് പോയിട്ടുണ്ട് ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ചരിത്രത്തിലേക്ക് തന്നെ വരട്ടെ. ഒരു ഭാഗത്ത് റാബിയത്തുൽ അദവിയാകുന്ന പൊന്നുമോളെ കഴുപാലയം ലക്ഷ്യമാക്കി പോരുമ്പോ മറുഭാഗത്ത് ഇബ്രാഹിമിന് അധികമെന്ന ചെറുപ്പക്കാരൻ കഴുപയിലേക്ക് പോവുകയാ. അങ്ങനെ അൽഹംദുലില്ലാഹ് ചരിത്രം വിശാലമാണ്. ഇബ്രാഹിമിന് അധികമെന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പരിശുദ്ധമായ കഴുപാലയത്തിന്റെ പരിശുദ്ധമായ മക്കയിൽ എത്തുകയാ. മക്കയുടെ അതിർത്തിയിലെത്തുമ്പോ പാതിരാ സമയമായിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരൻ മക്കയുടെ പോർട്ടലെത്തിയ പാതിരാ സമയമായിട്ടുണ്ട്. ആ പരിശുദ്ധമായ മക്ക അവിടെ എത്തിയപ്പ മഹാനബരങ്ങൾ അല്പസമയം വിശ്രമിക്കുകയാണ്. വിശ്രമം കഴിഞ്ഞ് പരിശുദ്ധമായ മക്കയിൽ കഴുപയോടെങ്ങനെ അടുത്തു വരുന്നു ഇബ്രാഹിമിന് അധികം റളിയല്ലാഹു അൻഹു. പടച്ചവനെ രാജകൊട്ടാരത്തിൽ വളർന്ന പൊന്നുമോനായിരുന്നു പ്രിയപ്പെട്ടവരെ. പക്ഷേ എല്ലാ സുഖ സൗകര്യങ്ങളും മാനവരങ്ങളിൽ ഉപേക്ഷിച്ചത് അത് പടച്ചറപ്പിന് വേണ്ടിയാ, അല്ലാഹുവിന് വേണ്ടിയാ, അല്ലാഹുവിന് വേണ്ടി എല്ലാം ഒഴിവാക്കി നടന്ന് നടന്ന് കാലങ്ങൾ കിലോമീറ്ററുകളോളം നടന്ന് നടന്ന് പരിശുദ്ധമായ കഴുപയുടെ മണ്ണിലേക്ക് ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരൻ എത്തുന്നു. സുബ്ഹാനല്ലാഹ്. കഴുപയുടെ പരിസരത്തെത്തിയപ്പോ അവിടെ മാനവരകളുടെ കണ്ണുകൊണ്ട് കഴുപയെ കാണാനില്ല. ഇത് ചരിത്രമാണ് ചെറുപ്പക്കാരാ, ഇത് ചരിത്രമാണ് പെങ്ങളെ, ഇത് ചരിത്രമാണ് റമാദിനാവ് കേൾക്കുന്നവരെ. ഇത് നമ്മൾ അറിയണം, പഠിക്കണം, എഴുതി വെക്കണം, വെക്കണം. ഇബ്രാഹിമിന് അധികമെന്ന ചെറുപ്പക്കാരൻ കഴുപന്റെ അടുക്കലേക്ക് വന്നപ്പോ കഴുപ കാണാനില്ല, കഴുപയുടെ സ്ഥാനത്ത് കഴുപയെ കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിമിന് അദം റളിയല്ലാഹു അൻഹു രണ്ട് കണ്ണിങ്ങനെ തിരുമ്മി പോയി. അവിടുന്ന് പറയുന്നു, റബ്ബേ ഇതെന്തൊരത്ഭുതമാണ്, വർഷങ്ങളോളം ഞാൻ താമസിക്കുന്ന എന്റെ കൊട്ടാരം വിട്ട് വർഷങ്ങളോളം യാത്ര ചെയ്ത് വന്നത് പടച്ചവരെ നിന്റെ പരിശുദ്ധമായ കഴുപ കാണാനാ ഇവിടെ വന്നപ്പോ ആ കഴുപയെ കാണാനില്ലല്ലോ. അല്ലാ ഇവിടെ വന്നപ്പോ ആ കഴുപയെ കാണാനില്ലല്ലോ. അല്ലാ
എന്റെ കണ്ണിന്റെ കാഴ്ച പോയോ? മഹാനവരകളിലെ പെടുന്ന പറയാണ് ഇബ്രാഹിം പറയാണ് എന്റെ കണ്ണിന്റെ കാഴ്ച പോയോ? എന്റെ കണ്ണിന്റെ കാഴ്ച എനിക്ക് നഷ്ടപ്പെട്ടു പോയോ? അല്ല മഹാനവരകൾ ചിന്തിക്കാണ്, സുബ്ഹാനല്ലാഹ്, ഇവിടെ എത്തിയപ്പോ എന്റെ കണ്ണിന്റെ കാഴ്ച പോയോ? അല്ലാഹ്, തടവ കാണുന്നില്ലല്ലോ. ഉടനെ തന്നെ അവിടുന്ന് മറുപടി പറയുന്നു, ഇബ്രാഹിം അവിടുന്ന് ഇങ്ങനെ മയങ്ങുന്നു, കടബ കണ്ടില്ല. ആ ക്ഷീണത്തിൽ മാനവരകൾ എങ്ങനെ ചെറിയ രൂപത്തിൽ ഇങ്ങനെ കണ്ണുമാളുകയാണ്. ഉറക്കത്തിലതാ ഇബ്രാഹിം അദ്ഹം തങ്ങളോട് ഒരാള് വന്ന് പറയുന്നു, ഇബ്രാഹിം തങ്ങളെ, നിങ്ങൾ വന്നത് പരിശുദ്ധമായ മക്കയിലേക്ക് തന്നെയാണ്, കടബ കാണാൻ വേണ്ടി തന്നെയാണ്. നിങ്ങളെ കണ്ണിന്റെ കാഴ്ച പോയിട്ടില്ല തങ്ങളെ, നിങ്ങളെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടില്ല തങ്ങളെ. 40 കൊല്ലത്തോളമായി നാദാ ഞാൻ എന്റെ കൊട്ടാരം വിട്ട് ഇറങ്ങിയത് ഈ പരിശുദ്ധമായ കഴുപ കാണാനാ. ഇവിടെ വന്നിട്ട് കഴുപ കാണുന്നില്ല, എനിക്ക് സങ്കടമുണ്ട് റബ്ബേ. അപ്പോഴാണ് അവിടുന്ന് പറയുന്നു, തങ്ങളെ നിങ്ങളെ വിഷമിക്കണ്ട, നിങ്ങളെ കണ്ണിന് ഒരു കുഴപ്പവുമില്ല. അതാ ഒരുപാട് ദൂരത്തിൽ നിന്ന് അല്ലാഹുവിന്റെ കഴുപ കാണാൻ ഒരു പൊന്നുമോള് വരുന്നുണ്ട് തങ്ങളെ. ആ പൊന്നുമോളാരാ? ഇബ്രാഹിം അദ്ഹം തങ്ങളെ ചരിത്രം നമ്മള് പറയുന്നു, തങ്ങളോട് പറയുന്നു, തങ്ങളെ തങ്ങളെ വിഷമിക്കണ്ട, ഒരുപാട് ദൂരെ നിന്നൊരു പൊന്നുമോള് വരുന്നുണ്ട് കഴുപ കാണാൻ. അതാരാ? അതാരാ? ആ റാബിയാബീവി, റാബിയത്തിൽ അതിലീയ എന്ന പൊന്നുമോളെ, ഒരുപാട് ദൂരത്തിൽ നിന്ന് കഴുപ കാണാൻ വേണ്ടി വരുന്നുണ്ട് തങ്ങളെ. ആ പൊന്നുമോളെ സ്വീകരിക്കാ, ആ പൊന്നുമോളെ വരവേൽക്കാ, ആ പൊന്നുമോളെ നടത്തമൊന്ന് എളുപ്പമാവാൻ, ആ പൊന്നുമോളെ സ്വീകരിക്കാൻ കഴുപ പോയതാ. സുബ്ഹാനല്ലാഹ്, എന്തോര വല്യ അത്ഭുതം, 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 എന്തോര വല്യ അത്ഭുതം എന്റെ പ്രിയപ്പെട്ടവരെ. ആ പൊന്നുമോളെ സ്വീകരിക്കാൻ പൊന്നുമോളെ യാത്ര ചുരുക്കാൻ, ഇത് റാബിയത്തുൽ അദവിയ എന്ന മഹദിയുടെ ജീവിതത്തിൽ നടന്ന ചരിത്ര സംഭവമാണ്, അത്ഭുത സംഭവമാണ്. സുബ്ഹാനല്ലാഹ്, ഇബ്രാഹീമിന് അധികം റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ഉണരുന്നു, സുബൈക്ക ഉണർന്ന് ഉണർന്ന് നോക്കുമ്പോ അൽഹംദുലില്ലാ പരിശുദ്ധമായ കഴുപാലയം അവിടെയുണ്ട്. കഴുപാലയം അതിന്റെ യഥാസ്ഥലത്ത് അവിടെ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അധികം റളിയല്ലാഹു അത്ഭുതത്തോടെ ചോദിച്ചു, ആരാണ് ആ പൊന്നുമോള്? ആരാണ് ആ പൊന്നുമോള്? ആരാണ് ആ സ്ത്രീ? ആരാണ് കഴുപ ഇത്രത്തോളം അല്ല വല്യ സ്ഥാനം കൊടുക്കണമെങ്കില്? ആ സഹോദരി ചില്ലറക്കാരിയല്ല, ആ സഹോദരി ചില്ലറക്കാരിയല്ല. ഉമ്മമാരെ, നിങ്ങൾ ആരുടെ ചരിത്രമാ കേട്ടുകൊണ്ടിരിക്കുന്നത്? ബാപ്പമാരെ, വലിയുപ്പമാരെ, നിങ്ങൾ ആരുടെ ചരിത്രമാ കേട്ടുകൊണ്ടിരിക്കുന്നത്? ചെറുപ്പക്കാരാ, നിങ്ങളെ കടയിൽ, നിങ്ങളെ ഷോപ്പിൽ, നിങ്ങളെ വയല് തുറന്നു വെച്ചില്ലേ റമദാനിലാമിന്റെ വയല്? ആരെ കുറിച്ചിട്ടാണ് സ്ഥാനം പറയുന്നതെന്നറിയോ? ഇടക്കിടക്ക് തമാശക്ക് ഞാൻ പലതും പറയുന്നുണ്ടെങ്കിലും വാളിന്റെ കിടക്ക് തമാശക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് പലതും ചിരിപ്പിക്കാൻ പറയുന്നുണ്ടെങ്കിലും നമ്മൾ തെരഞ്ഞെടുത്ത വിഷയം ആരുടെ വിഷയമാണ്?
ടൈഗ്രീസിന്റെ പുത്രി എന്ന മനോഹരമായ ചരിത്രം, ചരിത്രം ലോകത്തെ കഴിഞ്ഞു പോയ ഒരു വലിയ മഹതിയുടെ ചരിത്രമാണ്. യൂഫ്രട്ടീസ് നദിയുടെ തീരത്തിലൂടെ നടത്തം ആരംഭിച്ച് കിലോമീറ്ററുകളോടെ നടന്ന് പരിശുദ്ധമായ കൽപ്പാനയത്തിന്റെ മണ്ണിലെത്തിയ പുന്നമോള്, ആ പുന്നമോള് സ്വീകരിക്കാൻ പരിശുദ്ധമായ കൽപ്പാനയം മുന്നിലേക്ക് ഇറങ്ങി റാബിയത്തുൽ അദവിയ എന്ന പൊന്നമോളെ സ്വീകരിക്കാൻ അത് ആരാ ആ മഹദീയുടെ മഹത്വം എത്രയാ, ആ മഹദീയുടെ പവർ എത്രയാ, ആ മഹദീയുടെ സ്ഥാനം എത്രയാ, ആ മഹദിക്കല്ലാഹ് നൽകിയ ബഹുമാനം എത്രയാ. പടച്ചോനെ ഇത് പറയുന്ന ഞങ്ങളെ, ഇത് കേൾക്കുന്ന ഞങ്ങളെ, വെറുതെയാക്കല്ലേ അല്ലാ, നീ വെറുതെയാക്കല്ലേ അല്ലാ, പടച്ചവനെ ഈ ഉമ്മമാരും പപ്പമാരും ഈ ചരിത്രം എഴുതി വെക്കുന്നത് ചില്ലറക്കാരനല്ല, മഹദിയായ റാബിയത്തുള്ള ദേവിയുടെ ചരിത്രമാണ്. അത് എഴുതുന്നവരെ, കേൾക്കുന്നവരെ, പഠിക്കുന്നവരെ, അവർക്കെല്ലാം പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെയും അവരുടെയും ദോഷങ്ങൾ നീ പൊറുക്കണേ അല്ലാ. അങ്ങനെ ചരിത്രം പറയട്ടെ, ഞാൻ ചുരുക്കി പറയാണ്, റാബിയത്തുൽ അദവിയ ഈ പൊന്നുമോളെ കാത്തു നിൽക്കുകയാണ്. ആരെ ഈ മഹദി, ആരാ ഈ മഹദിയെ ഒന്ന് കാണണം. ആര് തീരുമാനിച്ചു? ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു തീരുമാനിക്കുന്നു. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയാണ് ഈ മഹദിയെ ഒന്ന് കാണണം, ഈ മഹദിയെ കണ്ടിട്ട് ഒന്ന് ബറക്കത്തെടുക്കണം, ധ്വാനിപ്പിക്കാൻ പറയണം. നമ്മളങ്ങനെയാ ഔലിയാക്കമാരങ്ങനെയാ. സൗണ്ടേ സൗണ്ടേ ആയിട്ട് വരുന്നുള്ളു, വരുന്നുള്ളു. സാരല്ല സാരല്ല നമ്മൾ അങ്ങനെയാണ്. മഹാന്മാരെങ്ങനെയാണ്? ഇവിടെ ഒരു മഹാനുണ്ടെന്ന് അറിയുമ്പോ നമ്മൾ അവിടെ പോകും, ഓരോട് ദ്വാരിക്കാൻ പറയും, ഓരോട് വെള്ളം മന്ത്രി, ഓരോട് ദിക്കറ് ചെല്ലാനെങ്കിലും ഇജാസിയത്തിന് വാങ്ങിയിട്ട് നമ്മൾ വാങ്ങും. ഉസ്താദ്മാന്റെ അടുക്കല്, സയ്യിദമ്മാന്റെ അടുക്കല് പോയിട്ട് നമ്മൾ ദ്വാരിപ്പിക്കും. ഇബ്രാഹിം അത് റളിയല്ലാഹു അൻഹു കഴിവം സ്വീകരിക്കാൻ പോയ ഒരു മഹദി, ഒരു ചില്ലറക്കാരിയാവില്ല, ഓലൊന്ന് കാണണം, ഓലൊന്ന് ദ്വാരിക്കാൻ പറയാം. അങ്ങനെ കാത്തു നിൽക്കുന്നു കഅബാലയത്തിന്റെ പരിസരത്ത്, കാത്തു നിൽക്കുന്നു. ആരെയാണ് കാത്തു നിൽക്കുന്നത്? ടൈഗ്രീസിന്റെ പുത്രിയായ റബിയത്തുൽ അദവിയ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് കഅബാലയത്തിന്റെ മുന്നിൽ ഇങ്ങനെ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തങ്ങൾ ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ട് ദുആർക്കുകയാണ്, റബ്ബേ അല്ലാഹ് ഈ പൊന്നു മോളെ, ഈ പൊന്നു സഹോദരിയെ, ഈ പൊന്നു മഹദിയെ എനിക്കൊന്ന് കാണണമല്ല, എന്റെ കൽബൊന്ന് നന്നാവാ, ദ്വാരിക്കാൻ പറയാനാ, എന്റെ വശമം മാറാ, ദ്വാരിക്കാൻ പറയാനാ, എന്റെ പ്രയാസം മാറാ, ദ്വാരിക്കാൻ പറയാനാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കാത്തിരുന്ന് കാത്തിരിക്കുമ്പോഴാണ് പടച്ചവനെ, പടച്ചവനെ ഒരു പ്രിയപ്പെട്ട പൊന്നുമോള്, മുഖമെല്ലാം മറച്ചൊരു സഹോദരി കഅബാലയത്തിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ആ പൊന്നു സഹോദരി കഅബാലയത്തിന്റെ മുന്നിൽ വന്ന് നിസ്കാരം തുടങ്ങി, നിസ്കാരം തുടങ്ങി. ഒരുപാട് നേരം നിസ്കരിച്ചു, മണിക്കൂറുകളോളം നിസ്കാരത്തിലാണ്. നിസ്കാരം കഴിഞ്ഞിട്ടോ വീണ്ടും അതാ പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയാണ്.
ഈ രംഗമാണ് ഇബ്രാഹിമുള്ള പ്രിയപ്പെട്ട മഹാനവരകൾ കാണുന്നത്. ആ പ്രിയപ്പെട്ട സഹോദരി കൽവാലയത്തിന്റെ മുന്നെ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥനയിലാണ്, ദുആയിലാണ്. ആശ്ചര്യം തന്നെ, അത്ഭുതം തന്നെ. ഒരു സ്ത്രീയാണ് കൽവയുടെ മുന്നിൽ പ്രാർത്ഥന പുലരുവോളം മഹാനവറുകൾ കാത്തിരുന്നു. രാത്രി സമയമായി നേരം പുലരോളം മഹാനവറിൽ കാത്തിരുന്നു. എന്തിനാ കാത്തിരുന്നത്? മഹദി വരുമ്പോ മഹദിയോടൊന്ന് ദ്വാരിപ്പിക്കാൻ പറയാൻ, അത്ര ഉള്ളു. നിങ്ങൾ എനിക്കൊന്ന് ദ്വാരിക്കണം, അത് പറയാൻ കാത്തിക്കണം. പക്ഷെ മഹദി നിസ്കാരം കൊണ്ട് നിസ്കാരം, എപ്പോഴും നിസ്കാരം, എപ്പോഴും നിസ്കാരം, അങ്ങനെ നിസ്കാരവും പ്രാർത്ഥനയുമെല്ലാം കഴിഞ്ഞ് മഹദിയായ ആ റാബിയത്തുൽ അദമിയായുന്ന സഹോദരിയെ കാത്തിരുന്നു. പക്ഷേ മഹദിയെ നിൽക്കുന്നില്ല. നിസ്കാരവും പ്രാർത്ഥനയും അവസാനം ഇബ്രാഹിമുവിന് അത് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെല്ലുകയാണ്. ഇതായിരിക്കും മാ മഹദി. അവസാനം അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങോട്ട് ചെന്നിട്ട് പറയുന്നു, മഹദിയേ നിങ്ങളുടെ പേരെന്താണ്? ഉടനെ തന്നെ പറയുന്നു, എന്റെ പേര് റാബിയയാണ്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ബസറക്കാരിയാണ്. അല്ലാഹുവേ ചരിത്രം വിശാലമാണ്, ഞാൻ ചുരുക്കി പറയട്ടെ. ഞാൻ ഇബ്രാഹിം എന്ന രാജകുമാരനാണ്. ബൽക്കന്ന മനോഹരമായ പ്രദേശത്തുള്ള കൊട്ടാരത്തിലെ അദ്ദേഹത്തിന്റെ പൊന്നമോനെ ഇബ്രാഹിമാണ് ഞാൻ. ഞാൻ കൊട്ടാരത്തിൽ നിന്ന് പോന്നത് ആരും അറിഞ്ഞിട്ടില്ല. ആരോടും പറയാതെ വർഷങ്ങളെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കൽവാലയത്തിൽ എത്തിയത്. മഹാനായ ഇബ്രാഹിമിനോട് ചോദിക്കുന്നു, പക്ഷേ നിങ്ങൾ രാജകുമാരനല്ലേ? നിങ്ങളെ കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ലല്ലോ. കണ്ണുകളെല്ലാം കുഴിയിലായിട്ടുണ്ട്. ശരീരഭാഗങ്ങളെല്ലാം കരിമാളിച്ചു പോയിട്ടുണ്ട്. തടിയെല്ലാം ആകക്ഷീണിച്ചു പോയിട്ടുണ്ട്. ഇബ്രാഹിമിന് അധികം തങ്ങൾ പറയുന്നു, തങ്ങളെ ഞാൻ നടന്ന് ഒരുപാട് ചൂടും വെയിലും കൊണ്ടിട്ട് എന്റെ കണ്ണിന്റെ കാഴ്ച എനിക്ക് കുറഞ്ഞു പോയി. എന്റെ കണ്ണ് ഉള്ളിലേക്ക് താഴ്ന്നു പോയി. എന്റെ മുഖമല്ല കരുവാളിച്ചു പോയി. എന്റെ ശരീരമല്ല ക്ഷീണിച്ചു പോയതാണ്. ഇബ്രാഹിമിനോ തന്റെ ജീവിതത്തിൽ നടന്ന കഥകളെല്ലാം മുന്നിൽ വിവരിക്കുകയാണ്. ഞാൻ റബ്ബിനെ തേടി വന്നവനാണ്. അതെ ഇബ്രാഹിം, തങ്ങളെ ഞാനും അങ്ങനെ വന്നതാ. തങ്ങളെ എന്റെ ബാപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. ഉമ്മയില്ലാതെ ബാപ്പയില്ലാതെ വളർന്നവനാണ് തങ്ങളെ ഞാന്. ഉമ്മയില്ലാതെ ബാപ്പയില്ലാതെ വളർന്നവനാണ് തങ്ങളെ ഞാന്. മാത്രമല്ല, ഉമ്മ നഷ്ടപ്പെട്ട, ബാപ്പ നഷ്ടപ്പെട്ട, സഹോദരിമാര് നഷ്ടപ്പെട്ട്, വീട് നഷ്ടപ്പെട്ടു, എന്റെ കുടുംബം നഷ്ടപ്പെട്ടു. പിന്നെ ഞാനൊരു കൊട്ടാരത്തിലെത്തി. ആ കൊട്ടാരം വിട്ടറിഞ്ഞ് പടച്ച റബ്ബിന്റെ പൊരുത്തം ആഗ്രഹിച്ച് അല്ലാഹുവിനെ തേടി വന്നതാണ് തങ്ങളെ. ഉടനെ തന്നെ ഇബ്രാഹിമിന് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പാപിയാണ്, എനിക്ക് പൊറുത്തു തരണം, എനിക്ക് ദ്വാരിക്കണം. ആരാ പറയുന്നത്? 40 വർഷത്തോളം നടന്ന് പരിശുദ്ധ മക്കയിലെത്തിയ
ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങള് പറയാൻ ഞാനൊരു പാപിയാണ്, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തവനാണ്, എനിക്ക് പൊറത്തു തരണേ, എനിക്ക് അല്ലാഹ് പൊറത്തു തരാൻ എന്നോട് ദുആരിക്കണേ, റബ്ബിനോട് എനിക്ക് വേണ്ടി ദുആരിക്കണേ. ആരാ പറയുന്നത്? എഴുതിയക്കിട്ടോ, ഇബ്രാഹിമിന് അദ്ദേഹം എന്ന മഹാൻ ആരോട്? റാബിയത്തുൽ അദവിയ എന്ന പൊന്നുമോളോട്, പൊന്നു സഹോദരിയോട്. ആ സഹോദരിയോട് പറയാണ്, പടച്ചവനെ സുബ്ഹാനല്ലാഹ്, റാബിയത്തുൽ അദവിയ എന്ന മഹദി പറഞ്ഞു, നിങ്ങൾ എനിക്ക് ദുആരിക്കി, നിങ്ങൾ 40 കൊല്ലം നടന്നു വന്നതല്ലേ, നിങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടിയ ആളല്ലേ, നിങ്ങൾ എനിക്ക് ദുആരിക്കി. അങ്ങനെയാണ് മഹാന്മാർ, അങ്ങനെയാണ് മഹദിമാർ. നമ്മൾ കുറെ ഇബാദത്ത് എടുത്തു എന്ന് കരുതിയിട്ട് നമ്മൾ വലിയ സംഭവമായിട്ടൊന്നും നമ്മൾ നിൽക്കണ്ട. ചില ആൾക്കാരുണ്ട് അങ്ങനെ, എപ്പോഴും പള്ളിയിൽ ജമാഅത്തിന് വരുന്ന ആളാണ്, അത് കരുതിയിട്ട് വേറെ ലോലെ മുമ്പിൽ ഞാൻ വലിയ ഇബാദത്തിന്റെ ആളാണ്, ഞാൻ വലിയ ആളാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി പല കോലത്തിലും സംസാരിക്കും. നല്ല ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞതരാണ്ട്, സൗണ്ട് ഇല്ല. ആ അങ്ങനെയൊന്നും ഉണ്ടാവരുത്, ഒരിക്കലും അഹങ്കാരം വരരുത്, കിബർ വരരുത്. അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ നമുക്ക് പുറത്തു തരട്ടെ, നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ആലോചിച്ച് നോക്കിയേ, മഹദി മഹദി അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ദ്വാരം തരണം, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ വസിയത്ത് പറയുകയാണ്. ചരിത്രം നോക്കിയേ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ വസിയത്ത് പറയുകയാണ്. ഉടനെ തന്നെ മഹദിയായ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹു പറയാണ്, ഇനി കൂടുതൽ ഞാൻ സംസാരിക്കാൻ നിൽക്കുന്നില്ല, ഞാനിവിടെ വന്നത് വിവാദത്തെടുക്കാനാണ്, നിസ്കരിക്കാനാണ്. എന്റെ റബ്ബന്റെ യാത്ര ചുരുക്കി തന്ന് കഴബാലയത്തിന്റെ മുന്നിൽ അല്ലാഹു എന്നെ എത്തിച്ചു തന്നതാണ്, ഇനി ഞാൻ സംസാരത്തിനില്ല, ഞാൻ ഇബാദത്തിന് വേണ്ടി പോവുകയാണ്. നമുക്കിവിടെ വച്ച് പിരിയാ, നമുക്കിവിടെ വച്ച് ബന്ധം പിരിയാ. ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളോട് പറഞ്ഞിട്ട് റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹു, അതാ കഴബാലയത്തിന്റെ മുന്നിലേക്ക് തന്നെ ഇബാദത്തിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ കഴബന്റെ അടുക്കലെത്തി, റാബിയാവീവ റളിയല്ലാഹു അൻഹുവളന്ന് ദുആ ചെയ്തു, പടച്ചോനെ എനിക്ക് ഇവിടെയാണ് മരണം ഹൈറെങ്കിൽ, എന്നെ ഇവിടെ നിന്ന് നീ മരിപ്പിക്കണം. എന്താണ് എനിക്ക് ഇവിടെയാണ് മരണം ഹൈറെങ്കിൽ, എന്നെ നീ ഇവിടെ വെച്ച് മരിപ്പിക്കണേ അല്ലാ. അതല്ല, എനിക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും യാത്ര പോവലാണ് ഹൈറെങ്കിൽ, എനിക്കങ്ങോട്ട് പോവാനുള്ള വഴി നീ തുറന്നു തരണേ അല്ലാ. അന്ന് രാത്രി കിടന്നിറങ്ങുമ്പോ, കഴബാലയത്തിന്റെ പരിസരത്ത് കിടന്നിറങ്ങുമ്പോ റാബിയ ബീബ് റളിയല്ലാഹുവിന് സ്വപ്നം കാണുകയാ. ആ സ്വപ്നത്തെ വന്നിട്ട് ഒരു വലിയ ശബ്ദം കേൾക്കുന്നു, സ്വപ്നത്തിൽ ഒരു മാർഗദർശനം. അവിടെ നിൽക്കണോ അതോ നിങ്ങൾ എങ്ങോട്ട് പോകണം എന്ന് ആ സ്വപ്നത്തിൽ വന്ന് കഴബാലയത്തിന്റെ മുന്നിൽ നിന്ന് കിടന്നിറങ്ങുമ്പോ റാബിയ ബീബ് സ്വപ്നം കാണാം. ഇനി ആ സ്വപ്നം കണ്ടതിനനുസരിച്ചാണ് അടുത്ത നീക്കുപോക്ക്. എന്താണ് ആ സ്വപ്നം? എന്തായിരിക്കും ആ സ്വപ്നം? ഇൻഷാ അല്ലാഹ്, നാളെ പറയാം.
അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു ഇത്രയും സമയം നമ്മൾ ചെലവഴിച്ചത് അല്ലാഹു കബൂലാക്കട്ടെ. ടി വി തുറന്ന് വെച്ച്, മൊബൈൽ തുറന്ന് വെച്ച്, ലാപ്ടോപ്പ് തുറന്ന് വെച്ച്, നെറ്റ് ഇതിന് വേണ്ടി ചെലവഴിച്ചതും സമയം ചെലവഴിച്ചതും മണിക്കൂറ് കണക്കിന് വാള് കേട്ടതിന്റെ പ്രതിഫലം നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. ആ മഹദിയുടെ പൊരുത്തം ഞങ്ങൾക്ക് തരണമല്ല. യൂട്യൂബിലും ഫേസ്ബുക്ക് ലൈവിലും ഇൻസ്റ്റാഗ്രാം ലൈവിലും ഇന്നത്തെ പ്രോഗ്രാം ലൈവ് കേട്ടു. അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ, അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ, ബാക്കി നാളെ പറഞ്ഞാ പോരെ, നാളെ പറഞ്ഞാ പോരെ, ഇൻഷാല്ലാ നാളെ പറ കേട്ടോ. ഇന്ന് എഴുതി വെക്കിട്ടോ, ഇന്നത്തൊക്കെ എഴുതിയൊക്കെ റബിയാ ബേബി പോയതും രാവിലെ പോകൂല, രാത്രി സമയത്ത് യാത്ര ചെയ്യും. എന്തേനെ കാരണം? പരീക്ഷക്ക് ചോദ്യം വരും, രാത്രി സമയത്താണ് റബിയാ ബേബി പോവുക. അധിക യാത്ര പകല് പോകൂല, കാരണം ഉണ്ട്. എരിച്ചോളി എരിച്ചോളി. പിന്നെ റബിയാ ബേബി യാത്രക്കിടയിൽ കണ്ട മഹാ അത്ഭുതം അല്ലേ, കണ്ടില്ലേ? ആ കണ്ടത് എന്താന്നല്ലേ എഴുതിച്ചോളി. കഅബ കണ്ട, അങ്ങനെ റബിയാ ബേബി മക്കത്തെത്തി. മക്കയിലെത്തിയപ്പോ റബിയാ ബേബിയെ ദ്വാരിപ്പിക്കാനും ശിഷ്യത്വം നേടാനും വേണ്ടി വന്ന മഹാന്റെ പേര് എന്താ? ഇബ്രാഹിം ഇബ്നു അദം റളിയല്ലാഹു. എത്ര വർഷമായി ഇബ്രാഹിം ഇബ്നു അദം റളിയല്ലാഹു അവിടുന്ന് വന്നിട്ട് നടന്നു വന്നു ഇബ്രാഹിം ഇബ്നു അദം റളിയല്ലാഹുവിന്റെ നടത്തത്തിൽ ഉണ്ടായ സംഭവങ്ങള് അൽഹംദുലില്ലാഹ് എഴുതി വെച്ചോളി. അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ കബൂലാക്കട്ടെ. നിങ്ങള് സൗണ്ട് ഒന്ന് ക്ലിയർ ആവങ്ങൾ എല്ലാരും ഒന്ന് ദ്വാരിക്ക്, ആത്മാർത്ഥമായിട്ട് ദ്വാരിക്ക്. അപ്പൊ വേഗം റെഡിയോ, ഇന്ന് രാത്രി മറക്കണ്ടോ, രാത്രി 9 മണിക്ക് തറാവി നിസ്കാരം കഴിഞ്ഞ് 9:15 ഇൻഷാല്ലാഹ് നമ്മുടെ രാത്രിക്കത്തെ മജ്‌ലിസ് ഉണ്ടാകും. ആരും മറക്കരുത്, സ്നേഹത്തോടെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇൻഷാല്ലാഹ് വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ, റമദാനിന് ശേഷം ഉംറക്ക് യാത്ര പുറപ്പെടുന്നുണ്ട്. ഉസ്താദിന്റെ കൂടെ പോരാൻ ആഗ്രഹിക്കുന്ന സഹോദര സഹോദരിമാര് ഇൻഷാല്ലാഹ് അറിവിന്നില്ലാവ് ഓഫീസിൽ 10 പിരിയത്താണ് അറിവിന്നില്ലാവിന്റെ ഓഫീസുള്ളത്. ആ ഓഫീസിൽ ഇൻഷാല്ലാഹ് നിങ്ങൾക്ക് പാസ്പോർട്ട് എത്തിക്കാം എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് പറയും. അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. കുറെ ആളുകള് പിന്നെ എക്കോ കുറക്കാൻ വേണ്ടി പറയാനുണ്ട്. ഈ എക്കോ കുറക്കുക എന്ന് പറഞ്ഞാല് ഞാൻ എന്റെ സൗണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണത് എക്കോമലാണ്. അതുകൊണ്ടാണ് ഉസ്താദ് അത് കുറക്കാത്തത്. മനസ്സിലായോ നിങ്ങൾക്ക്? അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? അതാണ് സംഗതി. അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ കബൂലാക്കട്ടെ. റബിയത്തുൽ അദവി റളിയല്ലാഹുവിന്റെ മക്ബറ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഇൻഷാല്ലാഹ് പറയും. റബിയാവിന്റെ വഫാത്ത് നമുക്ക് പറയണ്ടേ? ആ അത് പറയുമ്പോ പറയും. റബിയാവിന്റെ വഫാത്തൊക്കെ പറയണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം ഫീസത്തുൽ മിസ്രിയ ഹബീബ് റളിയല്ലാഹുവിന്റെ വഫാത്ത് പറഞ്ഞതുപോലെ ഈ പ്രാവശ്യം റബിയാവിന്റെ വഫാത്ത് പറയണ്ടേ? നമുക്ക് അപ്പൊ പറയാം. ഏതായാലും രാത്രിക്കത്തെ മജ്‌ലിസ് വരി, രാത്രിക്കത്തെ മജ്‌ലിസ് കാണാം. തറാവി കഴിഞ്ഞതിന് ശേഷം ചരിത്രക്കെ എഴുതിയേക്ക് നാളെ. ഇതിലും മനോഹരമായ ചരിത്രം, ഇനി റബിയാ ബേബി റളിയല്ലാഹു അൻഹു കല്യാണാലോചന വരുന്നുണ്ട്. അല്ലാ അല്ലാ സുബ്ഹാനല്ലാഹ്, അതല്ലേ കേക്കേണ്ടത്? അതാണ് കേക്കേണ്ടത്. ഔ എന്താണോ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ റബിയാബീബിയുടെ പൊരുത്തം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ അല്ലാ.
آمين برحمتك يا ارحم الراحمين صلى الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്തൽ മണ്ണയിൽ നിന്ന് ഷബിന ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അനാഥ മക്കൾക്ക് നൽകിയ നേർച്ചല്ല കബൂലാക്കട്ടെ, അല്ലാഹുവിന്റെ മുറാദ് ഹാസിലാക്കി കൊടുക്കട്ടെ. എന്റെ കൂടെ പഠിച്ചിരുന്ന സുഹൃത്ത് ഷാഫി എരംപ്ര ക്യാൻസർ രോഗം വന്ന് വളരെ വിഷമത്തിലാണ്. അല്ലാഹുവേ നീ ശിഫ നൽകണേ. അല്ലാ അല്ലാ, അങ്ങനെ ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. റബ്ബി എല്ലാവർക്കും ഖൈർ നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. രാത്രിത്തെ മജ്ലിസിൽ വെച്ച് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. സ്വാലിഹായ സന്താന സൗഭാഗ്യം നൽകിയിടങ്ങാ, ഓർക്കുന്നു ഈ നാളിൽ നമ്മിൽ മൺമറഞ്ഞേ വേരേ, നാദാനി ചേർക്കേണ് സ്വർഗീയ പുകവനെ ഉയരുന്നു അഹദായ നാദാജനലക്ഷങ്ങൾ, അതിലേറെ സൗഭാഗ്യം ഞങ്ങൾക്കും പറയാനുണ്ട്. അറിവിൻ നീലാവിൻ്റെ പൊന്നും മാറി നൽകുന്നു ഉയരുന്നു അഹദായ നാദാജനലക്ഷങ്ങൾ, അതിലേറെ സൗഭാഗ്യം ഞങ്ങൾക്കും പറയാനുണ്ട്. ആ 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
ആത്മീയ രാഗോകൾ അറിവിൻ നീലാവായി നിറയുന്നു. ആനന്ദ മാണി മജ്ലിസിൻ പോരിഷ ഉയരുന്നു. അഹദായാനാദാജന ലക്ഷങ്ങൾ കൈ നീട്ടുന്നേ, അതിലേറെ സൗഭാഗ്യം ഞങ്ങൾക്കും പറയാനുണ്ട്. ആത്മീയരാവുകൾ അറിവിൻ നീലാവായി നിറയുന്നു. ആനന്ദമാണി മജ്ലിസിൻ പോരിഷ ഉയരുന്നു. അഹദായ നാദാജന അതിലേറെ സൗഭാഗ്യം ഞങ്ങൾക്കും പറയാനുണ്ട്. കുതുബുൽ ആലോസിയോ വലിയോ ആഹിയാം കമലെ, ആയിരമാലോകൾക്കാശ്വാസത്തിൽ ഫലായിലെ കുതുബുൽ അതിലേറെ സൗഭാഗ്യം ഞങ്ങൾക്കും പറയാനുണ്ട്. സ്നേഹത്തിൻ വീടുകൾ പണിതോടെ അറിവിൻ മേലാവ്, രാഹത്തിൽ നൽകിക്കോടി വെള്ളം മക്കളെ തിന്നോളം. ചേർന്ന് വരുന്നു ഈ മജ്ലിസിൽ നിന്നും എല്ലാരും ആത്മീയ